ഹലോ ഫ്രണ്ട്സ്, ഞാൻ അജിത്. ആൻഡ് വെൽക്കം ബാക്ക്. അറിയാം, ഈ ഒരു ചാനലിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് 4 മന്ത്സ് ആയി ഞാൻ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സോ ഇനി റെഗുലർ വീഡിയോസ് എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും. കുറച്ചുകൂടി യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാം ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും. സോ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത് റിയൽമി ബഡ്സ് ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു TWS ഇയർഫോണിൻ്റെ റിവ്യൂ ആയിട്ടാണ്. ഇത് ഓൾമോസ്റ്റ് ഒരു 1 വീക്കായി ഈ ഒരു ഇയർഫോൺ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നു. ആൻഡ് ഇപ്പോഴും നല്ലൊരു റേറ്റിംഗ് ഉള്ളൊരു ഇയർബഡാണ് ഇത്. ഇറങ്ങിയിട്ടൊരു ഓൾമോസ്റ്റ് 10 മന്ത്സായി, ബട്ട് സ്റ്റിൽ ഇപ്പോഴും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു റേറ്റിംഗ് ഉള്ളൊരു ഇയർബഡാണ്. ആൻഡ് ഇത് ഞാൻ 1 വീക്ക് ടെസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ അധികം ലാഗ് എടുപ്പിക്കില്ല, ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, ഇയർബഡ് കിട്ടുന്നത് ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷ്ഡ് കേസിലാണ്. അത്യാവശ്യം ഒരു ആവറേജ് ബിൽഡ് ക്വാളിറ്റിയാണ് ഇതിൻ്റെ കേസ് എന്ന് നമുക്ക് മനസ്സിലാവാൻ സാധിക്കുക. ആൻഡ് ഓൾസോ അറ്റ് ദ ബാക്ക് സൈഡ് നമുക്ക് മൈക്രോ USB പോർട്ടാണ് കിട്ടുന്നത്. ശരിക്കും ഇപ്പോഴത്തെ ചാർജിംഗ് ടൈപ്പ് കേബിൾ വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലൈക്ക് ടൈപ്പ് സി കേബിളാണ് ഇപ്പോൾ എല്ലാ സ്മാർട്ട് ഫോൺസിലും നമുക്ക് കിട്ടുന്നത്. സോ അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് കോൺട്രാഡിക്റ്റ് ചെയ്യും. ബട്ട് റിയൽമി നമുക്കൊരു ബോണസ് പോലെയാണ് ഔട്ട് ഓഫ് ദ ബോക്സ് നമുക്കൊരു മൈക്രോ USB കേബിൾ തരുന്നത്. സോ അത് വെച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. ഇനി ഇയർബഡിൻ്റെ ബിൽഡ് ക്വാളിറ്റിക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ വളരെ നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ് നമുക്ക് ഇയർബഡിലും കിട്ടുന്നത്. ഇതും ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കിട്ടുന്നത്. ഇതിൻ്റെ കയ്യിലിരിക്കുന്നത് മാറ്റ് ബ്ലാക്ക് വേരിയൻ്റാണ്. മാർക്കറ്റിൽ നമുക്കൊരു യെല്ലോ വേരിയൻറ്റും കൂടി അവൈലബിൾ ആണ്. ഈ ഒരു ഇയർബഡിലേക്ക് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വളരെയധികം ലൈറ്റ് വെയിറ്റ് ആണ്. നെക്സ്റ്റ് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റിയുടെ കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, റിയൽമി കമ്പനി ക്ലെയിം ചെയ്യുന്നത് നമുക്കൊരു 4 to 4.5 hours ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നതാണ് ഇയർബഡിൽ. ബട്ട് ഞാൻ ത്രൂ ഔട്ട് യൂസ് ചെയ്തിട്ടും എനിക്കൊരു 3 to 3.5 hours മാത്രമേ കിട്ടിയിട്ടുള്ളൂ. മാക്സിമം 3.5 hours മാത്രമേ എനിക്കിതിൽ ബാറ്ററി ബാക്കപ്പ് കിട്ടിയിട്ടുള്ളൂ. ഇനി നമ്മൾ കേസും കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ കമ്പനി ക്ലെയിം ചെയ്യുന്നത് 20 hours ടോട്ടൽ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നതാണ്. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് 16 hours ബാറ്ററി ബാക്കപ്പ് മാത്രമേ ടോട്ടലി കിട്ടണുള്ളൂ. ബട്ട് അതും ഒരു കുഴപ്പമില്ല, 16 hours അത്യാവശ്യം നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി തന്നെയാണ്. ഇനി ഇതിൻ്റെ ഫിറ്റിംഗ് ആൻഡ് കംഫർട്ടിനെ കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഇയർബഡാണ്. സോ അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും ഇത് വെയർ ചെയ്യുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യാറില്ല. ആൻഡ് ഓൾസോ നമുക്കറിയാം ചില ഇയർഫോൺസ് എല്ലാം നമ്മൾ കുറച്ച് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുമ്പോൾ ചെവി വേദനിക്കാറുണ്ട്. നമുക്ക് മേ ബി സൗണ്ട് കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഒരു ഹെവിനെസ് കാരണം നമുക്ക് ചിലപ്പോൾ ചെവി വേദനിക്കാൻ സാധ്യത ഉണ്ട്. ബട്ട് ഇത് ഞാൻ ത്രൂ ഔട്ട് ചാർജ് തീരണ വരെ ഞാൻ ഈ ഒരു ഇയർബഡ് യൂസ് ചെയ്തു. എനിക്ക് ഒരു തരത്തിലുള്ള ഒരു ചെവി വേദനയോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടോ എനിക്ക് ഫീൽ ചെയ്യേണ്ടി വന്നില്ല. ആൻഡ് ഓൾസോ ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഒരു നല്ല രീതിയിലുള്ള ഒരു ഡിസൈനാണ്. അതുകൊണ്ട് ചെവിയിൽ നല്ല രീതിയിൽ ഫിറ്റ് ആവും, ഊരി വീഴാനുള്ള ചാൻസസൊക്കെ വളരെയധികം കുറവാണ്. ഇതിൽ IP64 റേറ്റിംഗ് കൂടി കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് ഇത് സ്വെറ്റ് പ്രൂഫാണ്. ഹെവി വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് നല്ല രീതിയിലുള്ളൊരു പ്ലസ് പോയിൻ്റാണ്. നെക്സ്റ്റ് ഇതിൻ്റെ കണക്ടിവിറ്റിയുടെ കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ബ്ലൂടൂത്ത് 5.0 ആണ് നമുക്ക് ഈ ഒരു ഇയർബഡിൽ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈസി പെയറിംഗ് കാര്യങ്ങളൊക്കെയാണ്, ഒരു തരത്തിലുള്ള ഒരു ലാഗോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ 10 meters above നമ്മൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു സൗണ്ട് ഡിസ്റ്റോർഷൻ എല്ലാം നമുക്ക് ഇയർബഡിൽ ഫീൽ ചെയ്യും സൗണ്ട് കേൾക്കുമ്പോഴൊക്കെ. ഇനി ഈ ഒരു ഇയർബഡിൽ നമുക്കൊരു ഗ്ലോസി ആയിട്ടുള്ള ഒരു പോർഷൻ കാണാൻ സാധിക്കും. ഇത് ശരിക്കും ഇതിൻ്റെ ഗെസ്റ്റർ കൺട്രോൾ പോർഷൻ ആണ്. അതായത് നമുക്ക് ഇതിനെ ടച്ച് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഡബിൾ ടാപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ നെക്സ്റ്റ് മ്യൂസിക്കിലേക്ക് പോകാം, അല്ലെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യാം. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ആ ഒരു ഗ്ലോസി പോർഷനിൽ ടച്ച് ചെയ്താൽ വരും. പക്ഷേ ഞാനിത് യൂസ് ചെയ്തിട്ട് എനിക്കിത് വലിയൊരു റെസ്പോൺസീവ് ആയിട്ടുള്ളൊരു പോർഷനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിൻ്റെ ഗെസ്റ്റർ കൺട്രോളെല്ലാം ഭയങ്കര നമുക്ക് ഉദ്ദേശ രീതിയിലുള്ളൊരു റെസ്പോൺസ് നമുക്ക് ഈ ഒരു ഇയർബഡിൽ നിന്ന് കിട്ടുന്നില്ല. പ്ലേ സ്റ്റോറിൽ നമുക്ക് റിയൽമി ലിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ കിട്ടും. സോ അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. അതായത് ഡബിൾ ടാപ്പ് ചെയ്താൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നെക്സ്റ്റ് സോങ് വിളിക്കുക, അല്ലെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യാം. ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് അത് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും ഇതിൻ്റെ ഗെസ്റ്റർ കൺട്രോൾ. ബട്ട് ഞാൻ പറഞ്ഞ പോലെ റെസ്പോൺസീവ് അധികം ഇല്ല അതുകൊണ്ട്. സോ നിങ്ങൾക്ക് മേ ബി യൂസ്ഡ് ടു ആവാൻ കുറച്ച് ടൈം കൊടുക്കും. ഇനി മെയിൻലി ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കോളിങ്ങിൻ്റെ കേസിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സൗണ്ട് ക്വാളിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് മൈക്രോഫോൺ നല്ല രീതിയിൽ ആ ഒരു ഓഡിയോ ക്യാപ്ചർ ചെയ്തിട്ട് റിസീവറിനെ എത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു തരത്തിലുള്ള ഒരു പ്രശ്നം എനിക്ക് അതുകൊണ്ട് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയ ലൈക്ക് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഈ ഒരു ഇയർബഡിൽ കിട്ടുന്നില്ല. സോ അതുകൊണ്ട് എല്ലാ സൗണ്ടും സറൗണ്ടിങ്ങിലുള്ള എല്ലാ സൗണ്ടും മൈക്രോഫോൺ ക്യാപ്ചർ ചെയ്യും. സോ അതുകൊണ്ട് റിസീവറിന് ചെറിയൊരു പ്രശ്നം ഉണ്ടാവും. ഒരു നമ്മളൊരു ട്രാഫിക് ഏരിയയിലൊക്കെ ആണെങ്കിൽ എല്ലാ സൗണ്ടും ക്യാപ്ചർ ചെയ്യും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രൈസ് വെച്ചിട്ട് 2000 ആണ് ഇതിൻ്റെ പ്രൈസ്, 2000 below ആണ് ഇതിൻ്റെ പ്രൈസ്. സോ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഇല്ലാത്ത ഇയർഫോൺസ് ആണ് കൂടുതലും ഉള്ളത്. യാ, ഇത് നമുക്ക് കോംപ്രമൈസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഇയർബഡ് ക്യാപ്ചർ ചെയ്യണ എൻ്റെ സൗണ്ടാണ്. സോ നിങ്ങൾക്ക് ഇപ്പോൾ ചെക്ക് ചെയ്യാൻ സാധിക്കും എത്രമാത്രം ക്വാളിറ്റി ഉണ്ട് ഇതിൻ്റെ മൈക്രോഫോണിന്. ഇനി ഈ ഒരു ഇയർബഡിൻ്റെ മ്യൂസിക് ക്വാളിറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സൗണ്ട് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൽ 10 mm ഒരു ബേസ് ബൂസ്റ്റർ ഡ്രൈവറാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. ശരിക്കും അത് ബേസ് എല്ലാം കുറച്ചും കൂടി എൻഹാൻസ് ചെയ്യേണ്ടതാണ്.
പക്ഷെ എനിക്ക് അധികം ബേസ് ഒന്നും ഫീൽ ചെയ്യാൻ സാധിച്ചില്ല. കുറേ തരത്തിലുള്ള മ്യൂസിക്കല്ല ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി, ബട്ട് സ്റ്റിൽ എനിക്ക് അധികം ബേസ് ഒന്നും ഫീൽ ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ വോക്കൽസും അതേപോലെ ഹൈ നോട്ട്സ് എല്ലാം വളരെ നല്ല രീതിയിലുള്ള ഒരു സൗണ്ട് ഔട്ട്പുട്ട് തന്നു. നിങ്ങൾ ബേസ് അധികം ഇഷ്ടപ്പെടാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇയർബഡിൽ നിന്ന് കിട്ടുന്ന സൗണ്ട് റിപ്രൊഡക്ഷൻ എന്തായാലും ഇഷ്ടപ്പെടും. ഇനി ഇൻ കേസ് ഓഫ് ഗെയിമിംഗ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഭയങ്കര വലിയൊരു ലാറ്റൻസി ഇഷ്യൂ ഒന്നും നമുക്കിതിൽ ഫീൽ ചെയ്യില്ല. റിയൽമി ലിങ്ക് ആപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു ഗെയിം മോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി പറയുന്നത് ലാറ്റൻസി കുറവാകും എന്നാണ് ഇനിയും. ബട്ട് എനിക്കത് എനേബിൾ ചെയ്തിട്ട് ഒരു തരത്തിലുള്ള ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്തില്ല. എങ്ങനെയായിരുന്നു മുമ്പ് ഉണ്ടായിരുന്ന അതേപോലെ തന്നെ ഉള്ളൂ. പിന്നെ ഒരു കോമ്പറ്റീറ്റീവ് പ്ലെയർ ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു ലാറ്റൻസി ഇഷ്യൂ ഒക്കെ ഫീൽ ചെയ്യാം. ഒരു നോർമൽ എൻ്റർടൈനിങ് പേർപ്പസിനൊക്കെയാണ് നിങ്ങൾ സാധാ നോർമൽ രീതിയിൽ ഗെയിമൊക്കെ കളിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമൊന്നും ആവില്ല ഈ ഒരു ലാറ്റൻസി ഇഷ്യൂ എല്ലാം. വളരെ ചെറിയ രീതിയിലുള്ളൊരു സൗണ്ട് ഡിഫറൻസ് മാത്രമേ നിങ്ങൾക്ക് ഫീൽ ചെയ്യുള്ളൂ. സോ ഗെയിമിങ്ങിന് യാ ഓക്കെ ആണ് ഈ ഒരു ഇയർബഡ് എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. ഇതൊക്കെയാണ് എനിക്ക് റിയൽമി ബഡ്സ് ക്യൂവിനെ കുറിച്ച് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. അത്യാവശ്യം നല്ലൊരു സൗണ്ട് റീപ്രൊഡക്ഷൻ ഉള്ള ഒരു ഇയർബഡാണ് റിയൽമി ബഡ്സ് ക്യൂ. അണ്ടർ 2000 rupees, അതൊരു മെയിൻ ഹൈലൈറ്റ് ആണ്. കാരണം ഈ ഒരു വിലയുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഇത്രയും തോന്നിയ ഫീച്ചേഴ്സ് കിട്ടുകയാണെങ്കിൽ അത് ഒരു പ്ലസ് പോയിൻ്റ് ആണ്. പിന്നെ ഫ്ലിപ്കാർട്ടിലെല്ലാം ഇതൊരു 1500 rupees സെയിലിനെല്ലാം പോയിട്ടുണ്ട്. സോ ആ ഒരു വിലയ്ക്കെല്ലാം നിങ്ങളിത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലൊരു ഇയർബഡ് തന്നെയാണ് റിയൽമി ബഡ്സ് ക്യൂ. പിന്നെ എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടുള്ള രണ്ട് കാര്യമാണ്, അതായത് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി. അതായത് എനിക്ക് ബേസ് അധികം ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ, ഓവർ ബേസ് ഇഷ്ടമില്ലാത്ത ഒരാളാണ്. സോ ഇതിൻ്റെ ഇപ്പോൾ ഉള്ളൊരു സൗണ്ട് ക്വാളിറ്റി എനിക്കിഷ്ടമായി. ആൻഡ് ഇതിൻ്റെ ലൈറ്റ് വെയ്റ്റ്, ഈ ഒരു ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് കുറേ നേരം നമ്മൾ ധരിച്ചു കഴിഞ്ഞാലും നമുക്ക് ചെവിക്ക് അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. സോ ഈ ഒരു രണ്ട് കാര്യം ഭയങ്കര അധികം ഇഷ്ടമായി. പിന്നെ പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ ഒരു ബാറ്ററി 3.5 hours മാത്രമേ എനിക്ക് ഇതിൽ കിട്ടണുള്ളൂ. പിന്നെ ഇതിൻ്റെ ആ ഒരു കൺട്രോൾ, ഗെസ്റ്റർ കൺട്രോൾ നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു ഗെസ്റ്റർ കൺട്രോൾ അല്ല. സോ ദാറ്റ്സ് ഇറ്റ്. ഇതൊക്കെയാണ് റിയൽമി ബഡ്സ് ക്യൂവിനെ കുറിച്ച് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. നിങ്ങൾക്കൊരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും വീഡിയോക്ക് ലൈക്ക് അടിയുക. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഡൗൺ ചെയ്യാം. ആൻഡ് ഫോർ മോർ വീഡിയോസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാം. നമുക്കെല്ലാവർക്കും ഇനി അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ സേഫ്.